ये सब ज़्यादा टाइम नहीं रखना है, आगे आगे जाएगा बड़ा बड़ा वापस जाएगा। നമസ്കാരം, ഷാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെത്തിരിക്കുന്നത് കൊട്ടാരക്കരയിലുള്ള വിനോദിയൻ്റെ ഫിഷ് ഫാമിലെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ കണ്ടുള്ള ഫിഷ് ഫാം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നാച്ചുറൽ പോണ്ടാൽ നമ്മുടെ പടുതാക്കുളം അങ്ങനെ കുറേ രീതിയിലാണ് മീനുകളെ പരിപാലിക്കുന്നത് നമ്മൾ കണ്ടുള്ളത്. പക്ഷേ ഈ ഒരു ഫാമിൽ പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ പാടത്തിൽ തന്നെ ഈ നാച്ചുറലായിട്ട് തോട് പോലൊക്കെ അല്ലാതെ കനാൽ പോലൊക്കെ സെറ്റ് ചെയ്ത് അതിനകത്താണ് മീനുകളെ വളർത്തുന്നത്. ഇത് സാധാരണ രീതിയിൽ ഒരു മീനുകളെ വളർത്തുന്ന ഫാം മാത്രമല്ല, ഇവിടുന്ന് കർഷകർക്ക് ആവശ്യമുണ്ടെങ്കിൽ മീൻ കുഞ്ഞുങ്ങളെ വാങ്ങിക്കാം, അതുപോലെ അതിൻ്റെ തീറ്റ വാങ്ങിക്കാം, അതുപോലെ ഫിഷ് ഫാമിങ്ങിന് വേണ്ട എക്യുപ്മെൻസും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഫിഷ് ഫാമിങ്ങുള്ള ഒരു ട്രെയിനിങ് സെൻ്റർ കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു തുടക്കക്കാർക്ക് ഒരു ഫിഷ് ഫാം ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിനോദനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വിനോദയുടെ ഈ ഒരു ഫാമിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏതൊക്കെ മീൻ വെറൈറ്റിയാണ് ഇവിടെ പരിപാലിക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എന്തൊക്കെയാണ് വിനോദൻ്റെ ഫാമിലെ വിശേഷങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. ഇതിനോട്ട് നമ്മുടെ ഈ സമ്മർലാൻഡ് ഫാമിൽ ഫിഷ് അതായത് ഫിഷ് ഫാമിങ്ങായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്? ഇവിടെ ഫിഷ് ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിഷ് സീഡ് കൊടുക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും, അതായത് കട്ട്ല, രോഹു, തിലാപ്പ്യ, നട്ടറ്, ആസാം വാള, ഫംഗേഷ്യസ് എന്ന് പറയും, ഇതിൻ്റെ എല്ലാം ഫിഷ് സീഡ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി നഴ്സറി സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മളെങ്ങനെയാണ് അവിടുന്ന് വെളി സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഫാം ട്രീറ്റ് ചെയ്താണ് കൊടുക്കുന്നത്? അതെങ്ങനെയാണ് കൊടുക്കുന്നത്? എയർപോർട്ട് സീഡാണോ? എയർപോർട്ട് സീഡാണ്. പിന്നെ അല്ലാതെ നമുക്ക് ചില ഏജൻസികളുണ്ട് ഇവിടെ കൊണ്ടുവന്നിരുന്നത്, നമ്മളിതിനെ ട്രീറ്റ് ചെയ്യും, പൊട്ടാസ്യം പെർമാംഗനേറ്റിനകത്തൊക്കെ മുക്കി ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ കൂണ്ടിലോട്ട് ഇടുന്നത്. അന്നേരം ഈ ഫംഗൽ അസുഖങ്ങളെല്ലാം അങ്ങ് മാറിക്കിട്ടും. കൊണ്ടുപോകുന്നവരും ഇങ്ങനെ തന്നെ ഇടണമെന്ന് നമ്മൾ നിർദ്ദേശിക്കുന്നുണ്ട്. ചേട്ടാ, എനിക്കൊന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് ട്രീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്കൊന്ന് കർഷകന് നഷ്ടം വരുന്നില്ലെന്ന് തോന്നുന്നല്ലേ? കർഷകന് നഷ്ടം വരുന്നില്ല, കാരണം നമുക്ക് ഈ കിട്ടുന്നത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളെ, അതായത് ഒരു 1/4 ഇഞ്ച് പോലും വലിപ്പമില്ലാത്ത കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ കൂണ്ടിലിട്ട് കുറച്ചുകൂടെയൊക്കെ 1/2 ഇഞ്ച് 1 ഇഞ്ച് ആ വലിപ്പമുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കൂടുതലും കൊടുക്കുന്നത്. നമ്മുടെ നല്ല പൊതുവെ ഏത് ഇനത്തിൽപ്പെട്ട മീനുകൾക്കാണ് കൂടുതൽ ആവശ്യക്കാർ? ആവശ്യക്കാരിപ്പം കൂടുതൽ ആവശ്യക്കാരെന്ന് പറഞ്ഞാൽ തിലാപ്പിയ. സിലോപ്പിയൊക്കെ തന്നെ പല വിധത്തിലുള്ള ഗിഫ്റ്റ് ഉണ്ട്, റെഡ് സിലോപ്പി ഉണ്ട്, MSD ഉണ്ട്. കൂടുതലും ചേട്ടൻ ഇപ്പോൾ കൊടുക്കുന്നത്? ഞാൻ കൂടുതലും കൊടുക്കുന്ന ഗിഫ്റ്റാണ്. ഗിഫ്റ്റിനാണ് ഗ്രോത്ത് ഉള്ളതും പ്രതിരോധ ശേഷിയും ഉള്ളതല്ലേ, എല്ലാം കണ്ടാൽ ഒരുപോലെ ഇരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ ഫാമിലി ഈ കുളത്തിൻ്റെ നിർമ്മാണ രീതികളും എത്ര കുളമുണ്ട് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരോ. എനിക്കിവിടെ 2 പോണ്ടുണ്ട്, ഒന്ന് ഈ 10 സെൻറ്റ്, അതെ, ഒന്ന് അപ്പുറത്ത് ഒരു 5 സെൻറ്റിൻ്റെ പോണ്ടുണ്ട്. അതൊക്കെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഈ കാർഷിക രംഗത്തോട്ട് വന്നപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെയൊക്കെ ഷോർട്ടേജ് ഉണ്ടായ സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. അന്നേരം പിന്നെ ഒരു കൃഷിയുടെ ഒരു ലെവൽ അങ്ങ് മാറ്റി, അതിനകത്ത് മത്സ്യവും ആവശ്യത്തിന് വെള്ളവും അങ്ങനെയുള്ള രീതിയിൽ. പിന്നെ ഈ 4 ഏക്കറിനകത്ത് ചുറ്റി ഞാനൊരു 10 ടണ്ണോളം മത്സ്യത്തെ ഇട്ടിട്ടുണ്ട്. തോട് പോലെ കെട്ടിട്ടുണ്ട്, തോട് പോലെ ഞാൻ കനാൽ വെട്ടിയിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മളിപ്പോൾ പശുവിനെ കുളിപ്പിക്കാനുള്ള വെള്ളവും കാര്യങ്ങളും എല്ലാം അതിൽ നിന്ന് എടുക്കുകയും ചെയ്യും, മത്സ്യം അതിൽ വളരുകയും ചെയ്യും. അത് ഏതൊക്കെ മത്സ്യം അതിനകത്ത് ഇട്ടേക്കുന്നത്? അതിലിട്ടിരിക്കുന്ന ആസാം വാളയുണ്ട്, നെട്ടറുണ്ട്, തിലാപ്പിയുണ്ട്, മിക്സ് ചെയ്തിടാം. അത് യഥാർത്ഥ നമ്മളെ ഈ സാധാരണ ആറ്റി കിടക്കുന്നതാണ് കിടക്കുന്നത്, ഒരു ചെറിയ വെള്ളം കയറുന്നുണ്ട്, ആ ഫ്രീ ആയിട്ട് കിടക്കുന്നു, വെള്ളം കയറുന്നുണ്ട്, ഇറങ്ങി പോകുന്നുണ്ട്. അതിൻ്റെ പേര് മീന് ടേസ്റ്റ് വ്യത്യാസമില്ല, നാച്ചുറലായിട്ടുള്ള ടേസ്റ്റ് തന്നെ, നാച്ചുറൽ ടേസ്റ്റ് ഉണ്ട്. അത് കൃത്യമെന്ന് പറഞ്ഞാൽ ഒന്നുമല്ലേ? ഒന്നുമല്ല. ചേട്ടാ, തീറ്റയുടെ നോക്കണം, ഇതിനെല്ലാം തീറ്റയും കാര്യങ്ങളും ഏതൊക്കെ രീതിയിലാണ് കൊടുക്കുന്നത്? ഇത് ഇതിന് കൊടുക്കുന്നത് നമ്മൾ ഗ്രോവലിൻ്റെ ഫുഡ്, റെഡ് തിലോപ്പിക്കും, അതിനും എല്ലാം കൊടുക്കുന്ന ഗ്രോവലിൻ്റെ ഫുഡാണ് കൊടുക്കുന്നത്. ഗ്രോവലിൻ്റെ ഏജൻസി എടുത്തിട്ടുണ്ട് ഞാൻ. ഓ ശരി. കൊല്ലം ജില്ലയ്ക്ക് നമ്മൾ ഏകദേശം കുറേ ഫാർമേഴ്സ് ഉണ്ട്, ഉണ്ട്, അവരെല്ലാം നമ്മളെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നുണ്ട്. സമ്മർലാൻഡ് ഫാം ഹൗസ് എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. ഓ ശരി. അവിടെ എല്ലാ ഇത് ഗ്രോവലിൻ്റെ എല്ലാ ഐറ്റവും ഉണ്ട്. ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മുടെ ഈ ഫിഷ് കുഞ്ഞുങ്ങളുടെ സീഡുകളുടെ വിലയും കാര്യങ്ങളൊക്കെയാണോ വരുന്നത്? സീഡെന്ന് പറഞ്ഞാൽ അത് സൈസ് അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 3 ഇഞ്ച് വലിപ്പമുള്ള ഒരു പാർട്ടിക്ക് 3 ഇഞ്ച് വലിപ്പം ഉള്ളത് മതി. 3 ഇഞ്ച് വലിപ്പം വരുമ്പോഴത്തേന് ഏതാണ്ട് നമ്മളൊരു 8 രൂപ 9 രൂപ വാങ്ങുന്നുണ്ട്. ഏതിനത്തിന്? ഈ ഗിഫ്റ്റ് തിലോപ്പി. ഓ ശരി. അതേപോലെ തന്നെ ആസാം വാളയായാലും അങ്ങനെ തന്നെ വാങ്ങുന്നു. ചില അതുപോലെ ഗിഫ്റ്റ് തന്നെ ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ കുളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഗിഫ്റ്റ്, അതുപോലെ തന്നെ റെഡ് സിലാപ്പ്, അങ്ങനെ 2 വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ 2 ഒരുമിച്ച് വളർത്തിയുണ്ട്, എന്തെങ്കിലും പ്രോബ്ലംസ് അങ്ങനെ ഉണ്ടോ? ഒരു പ്രശ്നമില്ല. റെഡും ഇതോടെ ബ്രീഡ് ആകുമ്പോൾ ക്രോസ് വെറൈറ്റി വരും. അപ്പോൾ അതിനെന്തെങ്കിലും ഗുണമോ ദോഷമോ എന്തെങ്കിലും ഉണ്ടോ? ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് വെറൈറ്റിക്കാണ് എപ്പോഴും ഗുണം. ഗുണം അത് ഇതിന് അതുമല്ല, ആ ബ്രീഡിന് പെട്ടെന്ന് അസുഖങ്ങൾ ഉണ്ടാവത്തില്ല. ഉണ്ടാവത്തില്ല. അപ്പോൾ ടേസ്റ്റ് വ്യത്യാസം അങ്ങനെ എന്തെങ്കിലും? ടേസ്റ്റ് വ്യത്യാസം നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. ഇപ്പോൾ തുടക്കാരെ ഒരു കൃഷിക്കാരൻ, അതായത് മീൻ വളത്തിലോട്ട് വരുന്ന പുതിയ ഒരാൾക്ക് വളർത്തി കുറഞ്ഞ സമയത്തിലുള്ള നല്ല തൂക്കം ലഭിക്കുന്ന മീൻ ഏതാണ്? ഇത് കൊമേഴ്സ്യൽ ലെവലിൽ നമ്മൾ നോക്കുക എന്നുണ്ടെങ്കിൽ
ആസാം വിളയായിരിക്കും പെട്ടെന്ന് വളരുന്നത്. അതൊക്കെ കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു 7-8 മാസം കൊണ്ട് 2-2.5 kilo ആവും. പക്ഷേ അതിൻ്റെ മാർക്കറ്റിംഗ് കൂടെ നമ്മൾ കണ്ടെത്തണമല്ലേ. ഇത് നമ്മളെ ഈ ഗിഫ്റ്റ് തിലോപ്പിയ ആണെന്നുണ്ടെങ്കിൽ 8-10 മാസത്തിനുള്ളിൽ ഒരു 750 gram 650 gram ആണ്. മറ്റേത് ഇതുമായിട്ട് ഒരു 100 രൂപയുടെ ഡിഫറൻസ് ഉണ്ട് കിലോയിൽ. കിലോയിൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലോ, ഉണ്ടാവല്ലോട്ടാ. അല്ല ടേസ്റ്റ് എന്ന് പറയാൻ റെഡ് തിലോപ്പിയ ആണ് ടേസ്റ്റ് ഉള്ളത്. റെഡും ബ്ലാക്കും ടേസ്റ്റ് ഉള്ളത്, പക്ഷേ റെഡിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളത്, ടേസ്റ്റ് വരുന്നത്. ഞങ്ങൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാനിപ്പോൾ ആദ്യത്തെ ഒരു സംരംഭമാണിത്, പക്ഷേ ഇപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ റെഡ് തിലോപ്പിയ നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീൻ, സോഫ്റ്റ് ആണ്. ചിലപ്പോൾ നമുക്ക് കുറഞ്ഞ തീറ്റ ചിലവിൽ നമുക്ക് മാക്സിമം ഈൽഡ് കിട്ടുന്ന ഏതാണ്? കുറഞ്ഞ തീറ്റയിൽ മാക്സിമം ഈൽഡ് കിട്ടുന്ന ആസാം വാളയാണ്. കാരണം കർഷകന് വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല, ഇതിനൊക്കെ മൈനൂട്ട് പ്രശ്നം വന്നാലും പെട്ടെന്ന് അടിച്ചു പോകും. ഈ സാധാരണ ഇതിനൊക്കെ വരാനുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണ്? മീനുകൾക്ക് ഫംഗൽ രോഗങ്ങളാണ് കൂടുതലും വരാറുള്ളത്. അതെന്തുകൊണ്ടായിരിക്കും? ക്ലൈമറ്റ് ആണോ, തീറ്റ ആണോ? ക്ലൈമറ്റിൻ്റെ ഉണ്ട്. തീറ്റ ഈ ഒന്നാമത്തെ കാര്യം, ഇവർ ടെക്നിക്കലി ഇതിനെ വാങ്ങുന്നവർക്ക് വളർത്തുന്ന ഒരു നല്ല ക്ലാസ് കിട്ടാത്തതിൻ്റെ പേരില്ല. കൂടുതലും പ്രോപ്പർ ട്രെയിനിങ് ഇല്ലല്ലേ. ട്രെയിനിങ് പ്രോപ്പർ ട്രെയിനിങ് കിട്ടാത്തതിൻ്റെ, ഇവർ കിട്ടുന്ന ഫുഡ് മൊത്തവും വാരി അങ്ങ് വെള്ളത്തിലിട്ട് കൊടുക്കും. വെള്ളത്തിനകത്ത് അമോണിയ ഫോം ചെയ്യുമ്പോഴേ വെള്ളത്തിൻ്റെ ഘടനയെ മാറിപ്പോകും. അതെ, പി എച്ച് വ്യത്യാസം വരുന്നുണ്ട്. മീൻ ഓക്സിജൻ്റെ അളവിൽ കുറവ് വരുന്നുണ്ട്. പിന്നെ മീൻ ഫുഡ് എടുക്കത്തില്ല. അങ്ങനെയൊക്കെയാണ് ഇത് കൂടുതലും ചത്തുപോകുന്നത് അല്ലേ. ചേട്ടൻ, ഇപ്പോൾ ഈ ഇത്രയും നാച്ചുറൽ ബോണ്ടാണ് ഇവിടെ എയറേഷൻ്റെ ആവശ്യം വരില്ല, അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? എയറേഷൻ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. നേരിട്ട് ഒരു സ്പ്രിംഗ്ലറൊക്കെ ഇതിനകത്ത് വെച്ച് അതൊരു ഷോയ്ക്ക് വേണ്ടി ഒക്കെയാണ്. പക്ഷേ ഇവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ആവശ്യമില്ല, ആവശ്യമില്ല. ചേട്ടാ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഫാമിലിക്ക് മീൻ കുഞ്ഞുങ്ങളുടെ വിൽപ്പന അല്ലാതെ വലിയ മീനുകളെ ആവശ്യക്കാർക്ക്, അതായത് കുടുംബങ്ങൾ അങ്ങനെയുള്ളവർ കൊടുക്കാറൊക്കെ ഉണ്ടോ? പിന്നെ അത് നമുക്ക് ഈ ചില പോലീസ് ക്യാമ്പുകളിലേക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്, കുടുംബശ്രീ വഴി അടിച്ചുകൊണ്ട് പോകാറുണ്ട്, ഹോട്ടലുകൾക്ക് സപ്ലൈ ചെയ്യുന്നു. സ്ഥിരം സപ്ലൈ നമുക്ക് സ്ഥിരം വരുന്നുണ്ട്. ചേട്ടാ, ഇപ്പോൾ ഇത്രയും മീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, അതായത് മീൻ കുഞ്ഞുങ്ങളുടെ സപ്ലൈ, വലിയതിൻ്റെ സപ്ലൈ, ഇതല്ലാതെ നമുക്ക് ഈ പറയുന്ന ഫാം എക്യുപ്മെൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് നിങ്ങൾ? ഫാം എക്യുപ്മെൻസുമായിട്ട് സംബന്ധിച്ച് ഫാമിന് ഇതിന് എറേറ്റർ മോട്ടർ എല്ലാം നമ്മളെ കയ്യിലുണ്ട്, ഇലക്ഷൻ മോട്ടർ നമ്മളെ കയ്യിലുണ്ട്. പിന്നെ പർദ കിട്ടാനുള്ള മാർഗ്ഗങ്ങളെല്ലാം, അത് ഒരു കർഷകൻ വന്നു കഴിഞ്ഞാൽ അവന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. അതായത് പുതിയതായിട്ടുള്ള എന്തൊക്കെ എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും. അതെ, ഒരു ഇത്ര ഗ്രാം ഉള്ള ഒരു കുഞ്ഞിന് ഇത്ര പെർസെൻറ്റേജ് ഫുഡ് കൊടുക്കണം, ഇതെല്ലാം നമ്മളവരോട് പറഞ്ഞായിരിക്കും. നമ്മൾ അവിടുന്ന് സീഡ് കൊടുക്കുമ്പോഴും പറഞ്ഞാൽ വിടുന്നത് കൊടുക്കുന്നത്. ചേട്ടൻ, അപ്പോൾ ചേട്ടൻ ഇപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഫിഷ് ഫാമിംഗ് രംഗത്തുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഒരു മാർക്കറ്റിംഗ് രീതി എങ്ങനെയാണ്? എനിക്കുള്ള മാർക്കറ്റിംഗ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഓൾറെഡി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഇവിടെ തന്നെ ആൾക്കാർ വാങ്ങുന്നുണ്ട്. കാരണം അവർക്കറിയാം ഇവിടുത്തെ ഈ എപ്പോഴും റൊട്ടേറ്റിംഗ് വാട്ടറാണ്. ഈ കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളത്തിനകത്ത് എങ്ങനായാലും ചേറിൻ്റെ ചവ് വരും. അതെ, എങ്ങനായാലും ചേറിൻ്റെ ചവ്. പക്ഷേ എനിക്ക് കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല. അതെ, ഞാൻ ഒരു സൈഡിൽ കൂടെ വെള്ളം കയറ്റി വിടുന്നുണ്ട്, ഒരു സൈഡിൽ കൂടെ വെള്ളം ഇറക്കിയും വിടുന്നു. അന്നേരം നമുക്ക് ഒരു നാച്ചുറൽ ടേസ്റ്റ്, പുഴ മത്സ്യങ്ങൾക്കുള്ള അതേ ടേസ്റ്റ്. അത് ഇവിടുന്ന് വാങ്ങിച്ചുള്ളവർക്ക് അറിയാം. ആദ്യമേ ഞാൻ ഇതുപോലെ ഈ പൂണ്ടി തന്നെ ആയിരുന്നു മത്സ്യങ്ങളായിട്ട് പഠിച്ചു. പക്ഷേ അതെല്ലാം കുറേ പേരെന്നോട് അഭിപ്രായം പറഞ്ഞു ചേറിൻ്റെ ചെവയുണ്ടെന്ന്. കാരണം ചേറിൽ കിടക്കുന്ന ഏത് നമ്മൾ ഏത് മീനെയായാലും എന്തോ ആയാലും അതിന് ആ ക്ലൈമറ്റിനെ ആസ്പദമാക്കിയായിരിക്കും ഇതിൻ്റെ ഓരോ രീതിയിൽ ടേസ്റ്റ്. പശുവിന് കൊടുക്കുന്നത് തന്നെ ആ ഫുഡിനെ ആസ്പദമാക്കിയായിരിക്കും പാലിൻ്റെ ടേസ്റ്റ്. അതെ, ഉറപ്പായിട്ടും. പുല്ലായാലും അതുപോലെ ആടുകൾ, നമ്മളിപ്പോൾ CO3 അല്ലെന്നുണ്ടെങ്കിൽ പെല്ലറ്റ് ഇതൊന്നും കൊടുത്ത് വളർത്തുന്ന ഒരു ആടിന് ഒരു നാച്ചുറൽ ആഹാരം കഴിക്കുന്ന ആടിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല, വരത്തില്ല. CO3 പുല്ലിന് ആ ഒരു ഗുണമുള്ളൂ. നേരെ വരച്ച് വെളിയിലിറങ്ങി അത് ഔഷധ സസ്യങ്ങളൊക്കെ തിന്ന് വിളന്ന് അതിൻ്റെ ആ ഒരു മീറ്റിന് പ്രത്യേക ഒരു ടേസ്റ്റ്. അതുപോലെ തന്നെയാണ് മീനിൻ്റെ കാര്യമല്ല. അതുപോലെ തന്നെ മീൻ മീൻ കറങ്ങി നമുക്കുള്ള ഇങ്ങനെ ഇതേപോലെ വെള്ളത്തിൽ, ഇപ്പോൾ നമ്മൾ കായലിൽ നിന്ന് വാങ്ങുന്നു കായൽ മത്സ്യം, അതിനെന്തെല്ലാം ഗുണ നിലവാരമുള്ള ഫുഡുകൾ കിട്ടുന്നുണ്ട്. ബോട്ട് മീൻ അത് പലതരം, അത് വേട്ടയാടി പിടിച്ചും അല്ലാതെ എല്ലാം അതിന് ഫുഡുകൾ കിട്ടുന്നത്. അതേപോലെയാണ് നമുക്കുള്ള ഈ ചുറ്റും 4 acres ചുറ്റും ഞാൻ ഇട്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടുന്ന എല്ലാം കുറേ ഉണ്ട്. ആവശ്യത്തിനുള്ള ഫുഡ് അല്ലാതെ ഉള്ളത് ഞാൻ കുടിക്കുകയും ചെയ്യും. ചില അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണേ, സപ്ലൈ നിങ്ങൾ ഹോൾസെയിൽ സപ്ലൈ ആണോ റീറ്റെയിൽ ആണോ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കുഞ്ഞുങ്ങളെ ഹോൾസെയിലും കൊടുക്കും, റീറ്റെയിലും കൊടുക്കും. റീറ്റെയിൽ എനിക്ക് ഷോപ്പുണ്ട്. ഷോപ്പ് വരുമ്പോൾ ഈ പറയുന്ന ചില പാർട്ടീസിന് ചെറിയ ടാങ്കാണ്, എനിക്ക് 50 മീൻ മതി, എന്നാലും നമ്മൾ കൊടുക്കാൻ ഒക്കെ തന്നെ പറയത്തില്ല. അത് ഷോപ്പിൽ നിന്ന് തന്നെയാണ്. റീറ്റെയിലായിട്ട് നമ്മളെ ഫാമിൽ വരുന്നവർക്ക് റീറ്റെയിലായിട്ട് പിടിക്കാൻ കൊടുക്കും. എത്ര വേണമെങ്കിലും കൊടുക്കാം, 50,000 or 1,00,000. അതിനുള്ള കപ്പാസിറ്റി സ്റ്റോറേജ് ഉണ്ട്. സ്റ്റോറേജ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വരുത്തി ഡയറക്റ്റ് പാർട്ടിയുടെ പോണ്ടി ചെന്ന് നിക്ഷേപിച്ചു കൊടുക്കുന്നുണ്ട്. അവർ എണ്ണി നോക്കാം, ബാഗ് വഴിയായിരിക്കും അവർക്ക് എണ്ണി നോക്കി ക്ലിയർ ചെയ്തതിന് ശേഷമേ നമ്മൾ അവരെ കൊടുക്കുള്ളൂ. അതായത് 100% നമ്മുടെ ഫാമിൽ ട്രീറ്റ് ചെയ്ത് മോർട്ടാലിറ്റി അല്ലാതെ ചത്തുവാനുള്ള എല്ലാം പോയിട്ട് നല്ല ഗുണമേന്മയുള്ള കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. അതെ, അതെ, കൊടുക്കുന്നത് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ചേട്ടാ, ഡെലിവറി സൗകര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ട് മീൻ കുഞ്ഞുങ്ങളുടെ? മീൻ കുഞ്ഞുങ്ങൾ അവര് നമുക്ക് ബൾക്കായിട്ടാണെന്നുണ്ട് അവരുടെ, നമ്മൾ പറയും നമ്മുടെ വണ്ടിയിൽ തന്നെ ഇറക്ഷനും കാര്യങ്ങളും എല്ലാം വെച്ച് തന്നെ ഡെലിവറി ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. അവരെ പോണ്ടി കൊണ്ടുപോയി നിക്ഷേപിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ ചേട്ടാ.